Hello friends, welcome back to my channel. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമൈസ്ഡ് കുർത്തി ഡിസൈൻ ആണ്. ലീവ്സിന്റെ വർക്ക് സ്കാറ്റർ ചെയ്ത് ഷോൾഡറിന് വന്ന് താഴേക്ക് വരുന്ന ഒരു പാറ്റേൺ ആണ്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണിത്. ഇതേപോലത്തെ പാറ്റേൺ ആണ് നമ്മൾ കുർത്തിയിൽ ചെയ്യുന്നത്. ലീവ്സ് പല ഡയറക്ഷനിലേക്ക് വരുന്ന പോലെ അത് തന്നെ ഞാനിവിടെ ക്ലോത്തിലും ട്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് കട്ട് ചെയ്തിട്ട് പല ഡയറക്ഷനിൽ ഇതേപോലെ വെച്ചാണ് ഈ വരച്ചെടുത്തേക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രീൻ കളറുള്ള കട്ട് ബീഡ്സും ഗോൾഡൻ കളറുള്ള കട്ട് ബീഡ്സുമാണ്. നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന പോലെ ബീഡ്സ് ചൂസ് ചെയ്യാം. നമ്മളിവിടെ ആ വർക്ക് ചെയ്യാൻ വേണ്ടി ബീഡ്സ് കോർക്കുന്ന ഒരു നീഡിൽ ഇതുപോലെ നോട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ടിപ്പില്ലേ, ഈ ഒരു ടിപ്പിൽ നിന്ന് നമ്മൾ നീഡിൽ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 കട്ട് ബീഡ്സ് കോർത്തെടുക്കുവാണ്. ഗ്രീൻ കളറുള്ള കട്ട് ബീഡ്സാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് 3 ഞാനിവിടെ കോർത്തെടുക്കുവാണ്. ഇനി നമ്മൾ ആ നീഡിൽ താഴേക്ക് കുത്തിയെടുക്കണം. അതിൻ്റെ ആ ലെങ്തിനനുസരിച്ച് കുത്തി താഴേക്ക് എടുക്കുവാണ്. ഇനി ഒരു ബീഡ് ബാക്കിലേക്ക് നമ്മൾ വീണ്ടും നീഡിൽ കുത്തിയെടുക്കണം. അപ്പോൾ താഴേക്ക് വന്ന നീഡിൽ നമ്മൾ വീണ്ടും കുത്തിയെടുക്കുവാണ്. അപ്പോൾ അത് ഒരു ബീഡ് ബാക്കിലാണ്. ഇതേപോലെ കുത്തി ഇനി അതിൻ്റെ ഉള്ളിലൂടെ, ഇപ്പം ആ കോർത്തെ ആ ബീഡിലെ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ നീഡിലെടുത്തിട്ട് വീണ്ടും 3 ബീഡ്സ് കോർക്കുവാണ്. അങ്ങനെ നമ്മൾ ആദ്യം ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. എന്നിട്ടാണ് അകത്തേക്ക് ചെയ്ത് ആ കംപ്ലീറ്റ് ലീവ്സും നമ്മൾ ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യുന്നത്. നമ്മൾ ആ ലീവ്സിൻ്റെ ടിപ്പിലെത്തി. ടിപ്പിലെത്തിക്കഴിഞ്ഞ് നീഡിൽ താഴേക്ക് എടുത്ത ശേഷം വീണ്ടും തൊട്ടടുത്ത് നിന്ന് തന്നെ നീഡിൽ പൊക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ആ ഒരു കർവില്ലേ, അത് കംപ്ലീറ്റ് ചെയ്യണം. നമ്മൾ അകത്തേക്ക് ഇതേപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് അപ്പറ്റലും ഈ ബീഡ്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആരി നീഡിൽ വെച്ചിട്ടും കൂടി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് നമ്പർ 24 എന്നുള്ള സൈസിലുള്ള നീഡിലാണ്. അപ്പോൾ ആ നീഡിൽ നമ്മൾ ഇതേപോലെ കുത്തിയെടുക്കുക. കുത്തിയിട്ട് താഴെ നിന്ന് ആ ത്രെഡ് പുള്ള് ചെയ്തെടുക്കുവാണ്. ഇതേപോലെ പുള്ള് ചെയ്തെടുത്തു. ഇനി നമ്മൾ രണ്ട് ബീഡ്സാണ് ഞാനിവിടെ കോർക്കുന്നത്. ഇതേപോലെ 2 ബീഡ്സ് എടുത്തു. എന്നിട്ട് ആ നീഡിലിൽ ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച്, ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് പൊക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡിൽ ഇനി അടുത്ത 2 ബീഡ്സ് നമ്മൾ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഔട്ട്ലൈൻ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഈ ലീവ്സിൻ്റെ ടിപ്പിൽ വരുമ്പോൾ ഇതേപോലെ നമ്മൾ ഫസ്റ്റ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ തൊട്ടടുത്ത് തന്നെ ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ കർവ് കറക്റ്റായിട്ട് വന്നിട്ട് ആ പെറ്റലിനൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് വരാൻ വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കർവ് കറക്റ്റായിട്ട് വരും. എന്നിട്ട് നമ്മൾ ആ ഔട്ട്ലൈൻ ഫില്ല് ചെയ്തിട്ട് അകത്തേക്ക് ഇതേപോലെ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനർ കുർത്തിയുടെ ഫൈനൽ ഔട്ട്ലുക്ക്. നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ജെയ്സിസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക് യു.